Hello everyone, welcome back to yet another video of Blessings of Life. Please continue to support us by liking, subscribing and sharing the channel link which is in the description box to your family and friends. നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു പ്രോൺസ് റോസ്റ്റാണ്, ചെമ്മീൻ റോസ്റ്റാണ് ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത്. ചോറിൻ്റെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു ഉഗ്രൻ കോമ്പിനേഷനാണ് പ്രോൺസ് റോസ്റ്റ്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ രുചികരമായ പ്രോൺസ് റോസ്റ്റ് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം പ്രോൺസ് ആണ്, ഈ ഒരു സൈസിലുള്ള പ്രോൺസ് ആണ് പീൽ ചെയ്ത് ഡിവൈൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മാറിനേറ്റ് ചെയ്യണം. നമുക്ക് അതിന് വേണ്ടുന്ന പൊടികളാണ് മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കുരുമുളക്, അതുപോലെ വിനാഗിരി. ഇത്രയാണ് നമുക്കിത് മാറിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്, കുറച്ച് എരിവ്, കുരുമുളകിൻ്റെ എരിവ് കൂടുതലുള്ളത് കൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ വിനാഗിരി ഇത്രയും ചേർത്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് നമുക്കൊരു 1/2 hour വയ്ക്കണം. നമ്മൾ ഏത് എണ്ണയാണോ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്, അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേണം നമുക്ക് മാറിനേറ്റ് ചെയ്യാനായിട്ട്. സാധാരണഗതിയിൽ നമ്മൾ മീൻ മാറിനേറ്റ് ചെയ്യുമ്പോൾ വെള്ളം യൂസ് ചെയ്യരുത് മാറിനേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യുന്നത് ആ ഓയിലും കൂടെ കുറച്ച് ചേർത്തിട്ട് വേണം മാറിനേറ്റ് ചെയ്യാനായിട്ട്. 1/2 hour നമുക്കിത് മാറ്റി വെച്ചാൽ മതിയാകും. മാറിനേറ്റ് ചെയ്യുന്ന കുരുമുളക് ചതച്ച കുരുമുളകാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും, നമുക്കതിൻ്റെ ഒരു ഫ്ലേവറും ഒത്തിരി നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ്, ഞാൻ പിന്നെ ഒരു ചെറിയ സവാള, ഒരു 5-6 ചെറിയ ഉള്ളി, ഇതാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന, ഒരു തക്കാളി, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കുക. ഇത് നന്നായിട്ടൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും, നമുക്കൊരു 5-6 സവാളയും, ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഞാൻ ഒരു 250 ഗ്രാം പ്രോൺസിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു ചെറിയ സവാളയും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അനിയൻസും അതുപോലെ തന്നെ കറിവേപ്പില, ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗണായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി ക്യൂബ് ചെയ്തതാണ്, അതിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ട് അത് നല്ലൊരു സ്മാഷ്ഡ് പരുവായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരണം. തക്കാളി നന്നായിട്ട് വഴണ്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ഞാൻ ചേർത്തേക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ, ക്രഷ്ഡ് പെപ്പർ, അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടിയാണ്, അത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നമുക്ക് അത്യാവശ്യം എരിവുള്ളൊരു ഡിഷാണിത്, കാരണം ഞാൻ 1 tablespoon കാശ്മീരി ചില്ലി പൗഡറും ഒരു 1 tablespoon ക്രഷ് പെപ്പറും ഒരു നുള്ള മഞ്ഞപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. നമുക്ക് ക്രഷ് പെപ്പറിൻ്റെ അളവാണെങ്കിലും കുറച്ച് കുറച്ചിട്ട് ചേർക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പ്രോൺസ് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ക്രഷ് പെപ്പർ അവൈലബിൾ അല്ല, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന പെപ്പർ പൗഡറും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1/2 cup വെള്ളം, ചെറിയ കപ്പിൽ 1/2 cup വെള്ളമാണ് ചേർത്തേക്കുന്നത് ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട്. പ്രോൺസിന് അധികം വേവ് ആവരുത്, അത് ഭയങ്കര റബ്ബറിഷ് ഒരു ഫീല് വരും ആ പ്രോൺസിന്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 minutes കുക്ക് ചെയ്യാം. അതേസമയം ഞാൻ എൻ്റെ മേളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് കറിവേപ്പില, എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിടുമ്പോൾ അതിന് ഭയങ്കര ഒരു ഫ്ലേവറാണ്. ഒന്ന് ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. പ്രോൺസ് നമുക്കിവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണോ ആ പരുവത്തിലെടുക്കാം. ഞാൻ അത്യാവശ്യം കുഴഞ്ഞൊരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ കറിവേപ്പില ക്രഷ് ചെയ്തത് നന്നായിട്ട് പൊടിക്കുക. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരും. ആ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം
നമുക്ക് ഈ പ്രോൺസിലേക്കിട്ട് കൊടുക്കാം. ഇതും കൂടെ ഇളക്കി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. കറിവേപ്പില ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് നല്ല ഫ്ലേവറാണ്. ഗാർണിഷ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. നാടൻ ഡിഷസ് ഗാർണിഷ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പ്രോൺസിൻ്റെ റോസ്റ്റ് വളരെ ടേസ്റ്റിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ബൈ ഷെയറിങ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദ ചാനൽ. താങ്ക്സ് എ ലോട്ട് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. Stay tuned to Blessings of Life for yet another quick and yummy recipe.